वेलकम टू फ्री ट्यूब लर्नर इन नाम अरिथमेटिक सीक्वेंसेस चैप्टर पेज 18 बाकी क्वेश्चन्स सॉल्व कई क्लास नाम क्वेश्चन 1 एंड 2 सॉल्व नेक्स्ट थर्ड क्वेश्चन सी द पिक्चर्स बिलो अब फर्स्ट क्वेश्चन इन हाउ मेनी स्मॉल स्क्वायर्स आर देयर इन ईच रेक्टैंगल ई मोडल കൊടുത്തിട്ടുള്ള ഓരോ റെക്ടാംഗിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് രണ്ട് ചെറിയ സ്ക്വയേഴ്സ് ആണ് ഉള്ളത് അല്ലേ നെക്സ്റ്റ് വണ്ണിൽ 1 2 3 4 സ്മോൾ സ്ക്വയേഴ്സ് ആണ് ഉള്ളത് നെക്സ്റ്റ് വണ്ണിൽ 1 2 3 4 5 6 ആണ് സോ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം 2 4 നെക്സ്റ്റ് വണ്ണിൽ 6 ആയിരുന്നു ആൻഡ് ദി ലാസ്റ്റ് വൺ 1 2 3 4 5 6 7 8 2 4 6 8 ഇതാണ് സ്മോൾ സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ഇനി സെയിം ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട് ആണ് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് സീ ഇവിടെ നമുക്ക് കാണുമ്പോൾ പറയാം 4 സ്ക്വയേഴ്സ് ചേരുമ്പോഴാണ് ലാർജ് സ്ക്വയർ ഉണ്ടാവുന്നത് ഇവിടെ പക്ഷേ 2 സ്ക്വയേഴ്സേ ഉള്ളൂ അപ്പോൾ ഇതൊരു റെക്ടാംഗിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടില്ല सो इवे लार्ज स्क्वय सीरों और लार्ज स्क्वयर सो वी कैन राइट इट एज़ सीरो इन सेकंड पिक्चर और लार्ज स्क्वयर कम ना स्मॉल स्क्वयर्स चेर लार्ज स्क्वयर सो इवे नमुक वण इन थर्ड पिक्चर एत्र लार्ज स्क्वयर रू मू ना स्क्वयर्स चेर और लार्ज स्क्वयर अल सो इन लार्ज स्क्वयर പിന്നെ 1 2 3 4 ഈ നാല് സ്ക്വയേഴ്സ് ചേർന്ന് ഇവിടെ മറ്റൊരു ലാർജ് സ്ക്വയറും ഉണ്ടായി which means നമുക്ക് ഇവിടെ ഈ ഒരു പിക്ചറിൽ രണ്ട് ലാർജ് സ്ക്വയർ ലഭിക്കും സോ ഇവിടെ നമുക്ക് 2 എന്ന് എഴുതാം ഇനി തേർഡ് പിക്ചർ നോക്കാം തേർഡ് പിക്ചറിൽ 1 2 3 4 ഈ നാല് സ്ക്വയേഴ്സ് ചേർന്ന് ഒരു ലാർജ് സ്ക്വയർ ഉണ്ടായി സിമിലർലി 1 2 3 4 ഈ നാല് സ്ക്വയേഴ്സ് ചേർന്ന് മറ്റൊരു ലാർജ് സ്ക്വയർ ഉണ്ടായി അതുപോലെ 1 2 3 4 ഈ നാല് സ്ക്വയേഴ്സ് ചേർന്ന് മറ്റൊരു ലാർജ് സ്ക്വയർ ഉണ്ടായി അങ്ങനെ നമുക്ക് മൊത്തം മൂന്ന് ലാർജ് സ്ക്വയേഴ്സ് ഇവിടെ ഉണ്ടെന്ന് പറയാം സോ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതി സോ 0 1 2 3 ഇങ്ങനെയാണ് ലാർജ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇനി സെയിം ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ അതായത് സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സും ടുഗദർ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സീക്വൻസ് ആഡ് ചെയ്ത് എഴുതിയാൽ ഈ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്നുള്ള സീക്വൻസ് ലഭിക്കില്ലേ കാരണം ഇവിടെ സ്മോൾ സ്ക്വയേഴ്സിന്റെ കൗണ്ട് ഉണ്ട് ലാർജ് സ്ക്വയേഴ്സിന്റെ കൗണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കറസ്പോണ്ടിംഗ് ടേംസ് ആഡ് ചെയ്ത് എഴുതാം സോ ഫസ്റ്റ് പിക്ചറിലെ സ്മോൾ സ്ക്വയേഴ്സ് 2 ആണ് ലാർജ് സ്ക്വയേഴ്സ് 0 ആണ് സോ 2 + 0 നമുക്ക് 2 എന്ന് ലഭിക്കും സെക്കൻഡ് പിക്ചറിലെ സ്മോൾ സ്ക്വയേഴ്സ് 4 ആണ് ലാർജ് സ്ക്വയർ 1 ആണ് സോ 4 + 1 ഈസ് 5 തേർഡ് പിക്ചറിലെ സ്മോൾ സ്ക്വയേഴ്സ് 6 ആണ് ലാർജ് സ്ക്വയേഴ്സ് 2 ആണ് സോ 6 + 2 വി വിൽ ഗെറ്റ് 8 ഇനി തേർഡ് പിക്ചറിലെ സ്മോൾ സ്ക്വയേഴ്സ് 8 ഉം ലാർജ് സ്ക്വയേഴ്സ് 3 ഉം ആണ് സോ 8 + 3 വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 11 സോ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദീസ് പിക്ചേഴ്സ് ഇനി നമുക്കൊരു സബ് പാർട്ട് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ചോദ്യം അതായത് ഈ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓരോ സീക്വൻസും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആകുമോ എന്നാണ് ഇവിടെ നമുക്കറിയാം 4 - 2 - 2 കിട്ടി 6 - 4 - 2 ആണ് 8 - 6 - 2 ആണ് സോ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കാരണം ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട് ഫസ്റ്റ് ടേം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ 1 - 0 എന്ന് പറയുന്നത് 1 ആണ് 2 - 1 - 1 ആണ് 3 - 2 - 1 ആണ് ഇതും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആഡ് ചെയ്ത് എഴുതിയതാണ് സോ ഡെഫിനറ്റ്ലി ഇതും ഒരു AAP ആയിരിക്കും എങ്കിലും നമുക്കിന്ന് ചെക്ക് ചെയ്യാം 5 - 2 - 3 ആണ് 8 - 5 - 3 ആണ് 11 - 8 - 3 ആണ് ഇതും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വിത്ത് എ കോമൺ ഡിഫറൻസ് 3 ആൻഡ് ഫസ്റ്റ് ടേം ഇസ് 2 നൗ ലെറ്റ് അസ് സീ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ In the staircase shown here, the height of the first step is 10 cm and the height of each step after it is 17.5 cm. How high from the ground would be someone climbing up after each step? അതായത് ഇവിടെ ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 cm ആണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഹൈറ്റ്
ബാക്കി അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതെന്ന് പറയുന്നത് 17.5 വെച്ചാണ് ഹൈറ്റ് ഇൻക്രീസ് ആയി പോകുന്നത്. ആദ്യത്തെ മാത്രം 10ഉം പിന്നെ അങ്ങോട്ട് 17.5 വെച്ച് കൂടിക്കൂടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് ക്ലൈംബ് ചെയ്യുമ്പോഴും ആ ക്ലൈംബ് ചെയ്യുന്ന വ്യക്തി എത്ര ഹൈറ്റിലായിരിക്കും, ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വ്യക്തി ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ അയാൾ ഗ്രൗണ്ടിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ഹൈലായിരിക്കും അല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 10 എന്ന് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പിൽ കയറുമ്പോൾ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ പടി എത്തുമ്പോൾ 10 + 17.5 ആണ്. സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 10 + 17.5 ഈസ് 27.5. ഇനി അടുത്ത മൂന്നാമത്തെ പടി കയറുകയാണ്, തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ 27.5 + 17.5 ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി 45. അതായത് ഈ പാറ്റേൺ 17.5 വെച്ച് ഇൻക്രീസ് ആയി പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റെയർ കയറുമ്പോഴും 17.5 വെച്ച് കൂടും. ഇനി ഇതിനെ സീക്വൻസിൽ എഴുതാനാണ്. ഓൾറെഡി നമ്മൾ സീക്വൻസിലാണ് എഴുതിയിട്ടുള്ളത്. 10, 27.5, 45 എക്സെട്ര അങ്ങനെ പോവുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 17.5 ആണ്. ഫസ്റ്റ് ടേം ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലേഴ്സ് ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഒരു പിക്ചറിൽ ഒരു പോയിന്റിൽ നിന്നും രണ്ട് ലൈൻസ് പോകുന്നുണ്ട്. ഈ രണ്ട് ലൈൻസിന് നമ്മൾ അക്രോസ് ആയിട്ട് കുറച്ച് ലൈൻസ് വരയ്ക്കുകയാണ്. ഈ ലൈൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലൈനിന്, ഈ താഴത്തെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻസ് വരച്ചിട്ടുള്ളത്. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഇത് ഇവിടെ 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ സ്പേസ് ഇത് ഈക്വലാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ ലൈനിന് പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. അതുപോലെ ഇവിടെയും ഞാൻ ഇതിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുകയാണ്. സിമിലർലി നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ലൈനിനെ ക്രോസ് ആയിട്ട് ഞാൻ ഇതിന് പാരലലായിട്ടൊരു ലൈൻ വരച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു ലൈനിന് അക്രോസ് ആയിട്ടാണ് ഈ ലൈൻ, ഈ ലൈനിന് പാരലലായിട്ടാണ് ഈ ഓരോ ലൈൻസും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എല്ലാം ഈക്വലായിരിക്കും. അതുപോലെ ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ അക്രോസ് ആയിട്ട് പാരലലായിട്ട് വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി ആയ സാഹചര്യത്തിൽ നമുക്ക് ഇതും 90 ഡിഗ്രി ആണ്. സോ ഈ ആംഗിൾ ഈക്വലാണ്, ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ആണ്. സോ ഇവിടെ എനിക്ക് ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വലാണെന്ന് കിട്ടി. ഞാൻ എന്തായാലും ഈ ട്രയാംഗിൾസിനൊരു നെയിം കൊടുക്കാം. ഇവിടെ ഞാൻ എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനെ ഞാൻ നെയിംസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ആംഗിൾ എ, ആംഗിൾ സി, ആംഗിൾ ഇ ഈക്വലാണ്. അതുപോലെ ആംഗിൾ ബി, ആംഗിൾ ഡി, ആംഗിൾ എഫും ഈക്വലാണ്. അത് 90 ഡിഗ്രിയും ആണ്. ഇങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ ഈക്വലാകുമ്പോൾ ഒബ്വിയസ്ലി തേർഡ് ആംഗിളും ഈക്വലാവും. സോ എ എ തിയറം, സിമിലാരിറ്റി തിയറം വെച്ചിട്ട് ഈ ട്രയാംഗിൾസ് സിമിലർ ആകും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ട്രയാംഗിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വലായി കഴിഞ്ഞാൽ ആ ട്രയാംഗിൾസ് സിമിലർ ആയിരിക്കുമെന്ന്. ഒരു സിമിലർ ട്രയാംഗിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ ബി ബൈ സി ബി ഇസ് ഈക്വൽ ടു സി ഡി ബൈ ഇ ഡി എന്ന് എഴുതാൻ സാധിക്കും അല്ലേ. കാരണം ഈ രണ്ട് ട്രയാംഗിൾസും സിമിലർ ആണ്. സോ ഞാൻ അതിവിടെ എഴുതുവാണ്, എ ബി
by CB equals CD by ED. ഇവിടെ ഇങ്ങനെ എഴുതി. ഇനി AB യും CD എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഇവിടെ സ്പേസിംഗ് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AB യും CD യും ഈക്വൽ അല്ലേ? അപ്പോൾ അതിന് നമുക്ക് x എന്ന് ഞാൻ കൊടുക്കുവാണ്. That is AB CD ഞാൻ x എന്ന് കൊടുക്കുവാണ്. x by CD sorry CB equal to x by ED. x by CD equal to x by ED എന്നങ്ങനെ നമ്മൾ എഴുതാൻ സാധിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. x into ED equals x into CB. ഇവിടെ കോമൺ ആയിട്ടുള്ള x ഞാൻ ക്യാൻസൽ ഔട്ട് ചെയ്യുവാണ്. അതായത് ED equals CB എന്ന് നമുക്ക് കിട്ടി. ED equals CB എന്ന് കിട്ടി. അതായത് ED യും CB യും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആകില്ലേ? കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തരും വിത്ത് എ കോമൺ ഡിഫറൻസ് സി ഡി അല്ലെങ്കിൽ ഇ ഡി. ഈ ഹൈറ്റ് കൂടി 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 പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ് എക്സ് എൻ ഇക്വൽസ് എൻ ക്യൂബ് മൈനസ് സിക്സ് എൻ സ്ക്വയർ പ്ലസ് തേർട്ടീൻ എൻ മൈനസ് സെവൻ. ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇവിടെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്നിന് ഓരോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വാല്യൂസ് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ടേം കണ്ടുപിടിക്കാം. എക്സ് വൺ. എക്സ് വൺ എന്ന് പറയുമ്പോൾ എന്നിന് നമ്മൾ വൺ എന്നുള്ള വാല്യൂ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്നിന് വൺ കൊടുക്കുമ്പോൾ ഈ സീക്വൻസ് എന്താവും? എൻ ക്യൂബ്, അതായത് വൺ ക്യൂബ് മൈനസ് സിക്സ് ഇൻറ്റു വൺ സ്ക്വയർ എന്ന് വരും പ്ലസ് തേർട്ടീൻ ഇൻറ്റു വൺ മൈനസ് സെവൻ. സോ വൺ മൈനസ് സിക്സ് പ്ലസ് തേർട്ടീൻ മൈനസ് സെവൻ. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാവൂ. ഇവിടെ ഞാൻ പോസിറ്റീവ് സൈൻ ഉള്ളതെല്ലാം ആഡ് ചെയ്യുകയാണ്. വണ്ണും പ്ലസ് തേർട്ടീനും. സോ ഫോർട്ടീൻ മൈനസ് മൈനസ് സിക്സും മൈനസ് സെവനും. സോ ഇറ്റ് വിൽ ബി മൈനസ് തേർട്ടീൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ. സോ എക്സ് വൺ എന്ന് പറയുന്നത് വൺ ആണ്. ഇനി ഇതേപോലെ നമുക്ക് എക്സ് ടു കാണാം. എക്സ് ടു എന്ന് പറയുമ്പോൾ ടു ക്യൂബ് മൈനസ് സിക്സ് ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് തേർട്ടീൻ ഇൻറ്റു ടു മൈനസ് സെവൻ വിച്ച് ഈസ് ഈക്വൽ ടു എയ്റ്റ് മൈനസ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി സിക്സ് മൈനസ് സെവൻ തേർട്ടി ഫോർ മൈനസ് തേർട്ടി വൺ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ. സിമിലർലി വി വിൽ ഗെറ്റ് എക്സ് ത്രീ ഈസ് ഈക്വൽ ടു ത്രീ ക്യൂബ് മൈനസ് സിക്സ് ഇൻറ്റു ത്രീ സ്ക്വയർ പ്ലസ് തേർട്ടീൻ ഇൻറ്റു ത്രീ മൈനസ് സെവൻ വിച്ച് ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ മൈനസ് ഫിഫ്റ്റി ഫോർ പ്ലസ് തേർട്ടി നയൻ മൈനസ് സെവൻ വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് മൈനസ് സിക്സ്റ്റി വൺ ഈക്വൽസ് ടു ഫൈവ്. സോ ദ സീക്വൻസ് വിൽ ബി വൺ ത്രീ ഫൈവ് എക്സെട്ര. സോ എനിക്കിവിടെ സീക്വൻസ് വൺ ത്രീ ഫൈവ് എക്സെട്ര എന്ന് കിട്ടി. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് വൺ ടു ആണ്, ഫൈവ് മൈനസ് ത്രീ ടു ആണ്. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടു ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇത്. അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് എയ്റ്റീനിലെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതാണ്.